നമ്മൾ പാരാസ് ഡിഫൻസ് ആണ് ഒരു പരിശോധിക്കുന്ന ഡിഫൻസ് ഓഹരി എന്ന് പറയുന്നത്. ഇന്ന് 8% നേട്ടമുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നിലവിൽ 540.2% വ്യാപാരം പുരോഗമിക്കുന്നത്. കമ്പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലി കമ്പനിയുമായി സംയുക്ത സംരംഭ കരാറിൽ ഏർപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള 8% ഒരു നേട്ടം കമ്പനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. പാരാസ് ഡിഫൻസ് മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് അനുസൃതമായി ഇലക്ട്രോ ഓപ്റ്റിക് ഇൻഫ്രാറെഡ് ഫീൽഡിൽ ലോജിസ്റ്റിക്സും വിൽപ്പനാനന്തര പിന്തുണയും നൽകാനും കൺട്രോ പ്രിസിഷൻ ടെക്നോളജീസുമായും സംയുക്ത സംരംഭ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംരംഭത്തിൽ പാരാസിന് 30% ഓഹരിയും ബാക്കി 70% കൺട്രോപ്പും കൈവശം വയ്ക്കും എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് പ്രതിരോധ ബഹിരാകാശ മേഖലയിലേക്ക് ഉയർന്ന കൃത്യതയുള്ള ഉൽപ്പന്നങ്ങളും ടോൺ കീ സൊല്യൂഷനുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. December 31 കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ 58.94% ഓഹരികളും കൈവശമുണ്ട് എന്നുള്ളതാണ്. പാരാസ് ഡിഫൻസ് കമ്പനിയുടെ വരുമാനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 61.24 crore നിന്ന് 6.3% ഒരു ഉയർച്ചയോടുകൂടി 65.1 crore ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ 10.3 crore നിന്ന് 4.5% കൃത്യമായ ഒരു ഉയർച്ചയോടെ 10.76 crore വർദ്ധിച്ചിട്ടുമുണ്ട്. പാരാസ് ഡിഫൻസിന്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു മാർക്കറ്റ് കുറേ നാളായിട്ട് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കർഷം നടന്നിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള നമുക്ക് കാണാം തയ്യാറെടുപ്പിനായിട്ടുള്ളൊരു നീക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇനി മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട 550 എന്ന് പറഞ്ഞ ലെവല് നമുക്കൊരു വൺ ഡേ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന ഒരു ലെവലാണ്. അതൊരു ബ്രേക്ക് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ അപ് ട്രെൻഡിലേക്ക് ആവാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റിന് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ സപ്പോർട്ടായിട്ട് നമുക്ക് 535 എന്ന ലെവൽ എടുക്കാം. അതുപോലെ തന്നെ 524 ഒരു സപ്പോർട്ടാണ്. 507 അത് നമുക്ക് വൺ ഡേ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന വേറൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇത് ഈ മൂന്ന് ലെവൽ സപ്പോർട്ട് എടുക്കാം. റെസിസ്റ്റൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ 543 അതിൽ വൺ ഡേ ടൈം ഫ്രെയിമായിട്ട് നമുക്ക് 550 എന്ന് പറഞ്ഞ ലെവല് മെയിനായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. 550 എന്ന് പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിനി അടുത്ത് പരിശോധിക്കുന്ന ഓഹരി TVS മോട്ടോഴ്സിൻ്റെതാണ്. ഓട്ടോ സെയിൽസ് റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ TVS മോട്ടോഴ്സിൻ്റെ ഒരു ഇഴകീറിയുള്ള ഒരു പരിശോധനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. TVS മോട്ടോഴ്സ് മെയ് മാസത്തിലെ സെയിൽസ് ഡേറ്റ റിപ്പോർട്ടനുസരിച്ച് വിൽപ്പന കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 9% ഉയർന്ന് 330,609 യൂണിറ്റിലെത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മെയ് മാസത്തിൽ TVSന്റെ മൊത്തം ഇരുചക്ര വാഹന വിൽപ്പന 11% വർദ്ധിച്ച് 319,295 യൂണിറ്റിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര ഇരുചക്ര വിൽപ്പന 32% ഉയർന്ന് മെയ് മാസത്തിലെ കണക്കിൽ 252,690 യൂണിറ്റുകളായതായി എന്നുള്ള റിപ്പോർട്ടാണ് കാണുന്നത്. ഇനി മോട്ടോർ സൈക്കിൾ വിൽപ്പന 9% ഉയർന്ന് 162,248 യൂണിറ്റായും സ്കൂട്ടർ വിൽപ്പന 3% വർദ്ധിച്ച് 133,203 യൂണിറ്റിലെത്തുന്നതായുമാണ് കണക്കുകൾ കാണിക്കുന്നത്. അതേസമയം മുച്ചക്ര വാഹന വിൽപ്പനയിൽ ഒരു ഇടിവാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിൽപ്പന 29% ഇടിവ് രേഖപ്പെടുത്തി 11,314 യൂണിറ്റിലെത്തുകയും ചെയ്തു. അതോടൊപ്പം TVS iQube ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മെയ് മാസ വിൽപ്പന 17,953 യൂണിറ്റ് എന്ന് പറയുന്ന ഒരു വിൽപ്പന സംഖ്യ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2022 മെയ് മാസത്തിൽ ഇത് 2,637 യൂണിറ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് 17,953 എന്ന് പറയുന്ന ഒരു വലിയൊരു വിൽപ്പനയിലേക്ക് കമ്പനി എത്തിയിരിക്കുന്നത്. TVS iQube-ന് 30,000+ യൂണിറ്റുകളുടെ ബുക്കിംഗ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വരും മാസങ്ങളിൽ വിതരണത്തിൽ തുടർച്ചയായ പുരോഗതി ഉണ്ടാകുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. കൂടുതലായും ഓട്ടോ സെക്ഷനിലാണ് കാര്യമായ ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വരുമാനത്തിൽ ഈ പ്രത്യേകിച്ച് കർഷകരുടെയൊക്കെ വരുമാനത്തിൽ കാര്യമായ ഉണ്ടായ ഒരു കുറവാണ് ഇത്തരത്തിൽ ഓട്ടോ അടക്കമുള്ള മുച്ചക്ര വാഹനങ്ങളിൽ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ബയിങ് കപ്പാസിറ്റി പർച്ചേസിംഗ് കപ്പാസിറ്റി ഒക്കെ കുറയുന്നതായിരിക്കാം കമ്പനിക്ക് ഇത്തരത്തിൽ മുച്ചക്ര വാഹനങ്ങളിൽ കാര്യമായ ഒരു പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ അവസരത്തിൽ എടുത്തു പറയാനുള്ളത്.